എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോ ഞങ്ങളിത് ഉണ്ടോ, ഞങ്ങള് യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്, കണ്ടോ, സോണിക് എന്ന് പറയുന്ന ബസ്സാണ്. തൊടുപുഴയിലുള്ള ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. അപ്പൊ ഞങ്ങള് ഈ വണ്ടിയിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. യാത്ര പോകുമ്പോൾ നമ്മുടെ വണ്ടി നയിക്കുന്ന ആളെന്ന് പറഞ്ഞത് ഉണ്ടോ, നമ്മുടെ സണ്ണിച്ചേട്ടനാണ്. സണ്ണിച്ചേട്ടൻ വീട് എവിടെയാ? എന്റെ കൂത്താട്ടുള്ളൂ. കൂത്താട്ടുള്ളതല്ലേ. സണ്ണിച്ചേട്ടൻ എത്ര വർഷം ഈ വണ്ടിയിൽ, ഇപ്പൊ ഈ വണ്ടി എടുത്ത കാലം മുതൽ സണ്ണിച്ചേട്ടൻ തന്നെയാണോ? ആണല്ലേ. ഓ, അയശ്ശേരി. അപ്പൊ സണ്ണിച്ചേട്ടൻ വളരെ സന്തോഷത്തിലാണ്, കാരണം ഞങ്ങളുടെ അടിപൊളി യാത്രയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ കാരവൺ കേരള, അതാണ് കാരവൺ കേരള എന്ന് പറയുന്ന, ഗോ കാരവൺ കാരണിക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇത് വേറെ ഒന്നും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ. കാരണം വെച്ചാൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഉണ്ടോ, ഞങ്ങൾ സൈഡിലാണെങ്കിൽ ഞങ്ങൾ യാത്രാ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇതുണ്ടോ, നജീബ് സയൻസ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഐ ഡി, അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഐ ഡി, കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ലെസ് ഗോ വയനാട് എന്ന് പറയുന്നവരാണ് നമുക്ക് അവിടെ എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം വയനാട് നമുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം വയനാട് മാനന്തവാടിയിലാണ് ഇവരുടെ സംഭവം. മിറാക്കിൾ ഹോളിഡേയ്സ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതേപോലെ തന്നെ അതുണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ അകത്തുള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയുടെ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നമ്മുടെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മുടെ ഉറക്കവും അതേപോലെ ഫുഡ് കഴിക്കലും ഫുഡ് ഉണ്ടാക്കലും പരിപാടി എല്ലാം ഈ കാരവൻ്റെ അകത്താണ് നമ്മളെല്ലാ താമസവും കാര്യങ്ങളെല്ലാം വരുന്നത്. ഉണ്ടോ, ബാക്കിലേക്ക് ആണെങ്കിൽ ബാക്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും നമ്മുടെ യാത്രാ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൽ അതേപോലെ തന്നെ യൂട്യൂബും ഏതാ സ്വനം കാണിച്ചേ ഇതുണ്ടോ, അങ്ങനെ അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. യാത്രാ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം, ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഈ സൈഡിൽ കണ്ടോ, ഇതാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇവരൊക്കെ നമ്മുടെ ഇതുണ്ട്. ഇത് നമ്മുടെ മൂത്ത ആളാണ് നോറ. ഇത് നമ്മുടെ ഇളയ ആളാണ് ഹയ. ഇത് നമ്മുടെ സ്റ്റിക്കർ നമ്മുടെ സമിലൂട്ടൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ ബ്രദറിൻ്റെ മകനാണ്. ഇത് നമ്മുടെ വൈഫ് സോനമാണ്. അതേപോലെ തന്നെ ഇതുണ്ടോ, ഞങ്ങൾ തകർക്കാൻ പോണ കേട്ടോ. ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർക്കാൻ പോകണം. ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ സണിച്ചേട്ടാ, ഇത് ഓപ്പൺ ആണോ? ഇത് ഓപ്പൺ ആണോ? വെറുതെ തുറന്നാൽ മതിയോ? ഇതുണ്ടോ, ജസ്റ്റ് തുറന്നു നോക്കട്ടെ. ഇതിൻ്റെ അകത്ത് നോക്കിയത് ആദ്യം കാണുന്ന മുറോട്ട മുറം. കാരണം വയനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഞാനും സണ്ണിച്ചനും കൂടി അറേഞ്ച് ചെയ്തതാണ്. ഇതുണ്ടോ, ഫുള്ള് നമ്മളെ ഗ്യാസിൻ്റെ സാധനങ്ങൾ, അതേപോലെ തന്നെ പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഫുഡ് പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇതിൻ്റെ അകത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ ആണെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓട്ടോമാറ്റിക് അല്ലേ സണ്ണിച്ചേട്ടാ? അല്ലേ, നമ്മൾ റിമോട്ടിൽ വർക്ക് ചെയ്യണല്ലേ മേളിലെ സംഭവം അല്ലേ? കറക്കണമല്ലേ, നമ്മൾ അതിനുള്ള പൈപ്പ് ഉണ്ടല്ലേ. ഓ, അതാണ് അതിട്ട് അതിൻ്റെ പൈപ്പും കാര്യങ്ങളും. കൊച്ചാപ്പയാണ്, കൊച്ചാപ്പയൊക്കെ രാവിലെ അങ്ങോട്ട് ഉണ്ടായിരുന്നത് ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. കൊച്ചാപ്പായും വാപ്പിച്ചിയും ഉമ്മച്ചി എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളാ പ്രോപ്പർട്ടിയിൽ തന്നെയാണ്, കൊച്ചാപ്പയുടെ പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നതെന്നോ, ഇവിടെയാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ യാത്ര പോകുകയാണ്. ഫസ്റ്റ് നമ്മൾ നേരെ പോകുന്നത് സോനത്തിൻ്റെ, എവിടെ പോകണം നമ്മൾ ഫസ്റ്റ്? നമ്മൾ ഫസ്റ്റ് സോനത്തിൻ്റെ കസിൻ്റെ വീട്ടിൽ അല്ലേ പോകുന്ന വഴി. ഞങ്ങൾ കസിൻ്റെ ഒരു വീട്ടിൽ കയറാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കറങ്ങി അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, കാരണം വേറെ ഒന്നുമല്ല, വളരെ ഭംഗിയായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയിൽ പോകുമ്പോഴുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ഇങ്ങനെയുള്ള വണ്ടികൾ ചെയ്യുന്നത്. കാരണം പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു യാത്രാ വിശേഷങ്ങൾ, ഇങ്ങനെയുള്ള വണ്ടിയിലുള്ളൊരു ഇത്രയും വലിയൊരു വണ്ടിയിലുള്ളൊരു യാത്ര വ്ളോഗായിട്ട് കാണിക്കുന്നത്. ഒരുപാട് പേര് പോയിട്ടുണ്ടെങ്കിലും ഒരു വ്ളോഗ് രീതിയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെട്ടല്ലോ, അതൊക്കെ നമ്മുടെ മക്കളും ഒക്കെയാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ട് ചേട്ടന്മാരാണ്, രണ്ട് ചേട്ടനും ഒരു സിസ്റ്ററുമാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരാളുടെ പേര്, മൂത്ത ആളുടെ പേര് അബ്ദുൽ കരീം എന്നാണ്, ഇളയാളുടെ പേര് മുഹമ്മദ് എന്നാണ്, മുഹമ്മദിൻ്റെ മകനാണ്. ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അല്ലേ. പാരമ്പര്യകനാണോ? പേരൊന്ന് പറയൂ. പാരമ്പര്യകൻ മുഹമ്മദ് സമിൽ. മുഹമ്മദ് സമിലിൻ്റെ ഫാദർ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്, പുള്ളി ഗൾഫിലാണ്. അതേപോലെ തന്നെ മൂത്ത ആൾ അബ്ദുൽ കരീമാണ്, പുള്ളി കൺസ്ട്രക്ഷൻ വർക്കാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്കൊരു പെങ്ങളുണ്ട്, പെങ്ങളുടെ പേര് ഷെറീന എന്നാണ്. ആ പുള്ളിക്കാരി ഇവിടെയാണ്. ഇതല്ല കേട്ടോ പെങ്ങൾ, ഇതെന്നെ മോളാട്ടാ. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതെ അതെ അതെ. അപ്പോ ഞങ്ങളെന്തായാലും യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. സണ്ണിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ രാവിലെ എത്ര മണിക്ക് പോകുന്നു സണ്ണിച്ചേട്ടൻ? അവിടുന്ന് നാലുമണിക്ക് ഇറങ്ങി അല്ലേ. അപ്പൊ പോകുന്ന വഴിയാണ് നിന്ന് ചായ കുടിക്കാം. ഓക്കെ, അപ്പോ ഞങ്ങളും ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞങ്ങള് ഫുഡൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, രാവിലത്തേക്കുള്ള നമുക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തകർപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോ നമുക്ക് എന്തായാലും യാത്ര പോവാം, സ്റ്റാർട്ട് ചെയ്യാമല്ലോ നമുക്ക്. ഓക്കെ, റെഡി? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓക്കെ.
സണ്ണി ചേട്ടാ, നമുക്കപ്പോ നേരെ ഇവിടുന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നേരെ പോയിക്കോട്ടെ. നേരെ നമ്മൾ പോയി നമുക്ക് അടുത്ത ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റ് കഴിഞ്ഞ് ഹൈവേ വഴി നേരെ കയറി. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പൊ ഞങ്ങൾ നല്ലത് ഉണിച്ചിറ ജംഗ്ഷനാണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന, കാരണം ഞങ്ങളുടെ കർണവന്മാരായിട്ട് ജനിച്ചു വളർന്ന സ്ഥലമാണ് ഉണിച്ചിറ. ഇതാണ് ഉണിച്ചിറ ജംഗ്ഷൻ. ഉണിച്ചിറ ജംഗ്ഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കേട്ടോ, ഞാനിപ്പോ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണ കേട്ടാ. ഞാൻ തണ്ണിച്ചേന്റെ കിളിയായിട്ട് സൈഡിൽ ഇരിക്കണേ, കാരണം വേറെ ഒന്നല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കിലേക്ക് പോകും. കാരണം ജസ്റ്റ് നമ്മൾ ഈ ഒരു റൂട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ സൈഡിലിരുന്നത്. കാരണം തണ്ണിച്ചേന ഒറ്റക്കുള്ളൂ. അപ്പോ എന്തായാലും ഞങ്ങൾ നേരെ പോയിട്ട് നേരെ ഇവിടുന്ന് പോയി വള്ളത്തോട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് ഞങ്ങൾ നേരെ ഹൈവേ കയറും. ഹൈവേ കയറി റൈറ്റ് തിരിഞ്ഞ് നേരെ തൃശ്ശൂര്, അവിടുന്ന് നേരെ കുന്നംകുളം, അവിടെ നേരെ കോഴിക്കോട്, അല്ല നേരെ പോവാം നമുക്ക് ഹൈവേ കയറാം. ഇത് നമ്മുടെ തൃക്കാക്കര മഹാബലി ക്ഷേത്രം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃക്കാക്കര ക്ഷേത്രമാണ്. കാരണം ഇത് ഓണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അമ്പലത്തിൽ നിന്നാണ്. ഇതൊക്കെ ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഞങ്ങളുടെ 1 കിലോമീറ്റർ ദൂരം ഉള്ളതുണ്ടോ നേരെ നമ്മളങ്ങനെ പോയി. അതേപോലെ തന്നെ ഇതാട്ടോ ഞങ്ങളുടെ വണ്ടിയുടെ ഉള്ളുവശം എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇതുണ്ടോ ഞങ്ങളിപ്പോൾ തന്നെ കളമശ്ശേരി, ഏതാണ്ട് കളമശ്ശേരി അടുത്ത് എത്താറായി. സ്വനം എങ്ങനെയുണ്ട് വണ്ടിയുടെ അകത്തുള്ള യാത്ര? സുഖം എങ്ങനെയുണ്ട്? ഒരു ആണല്ലേ, അത്രയ്ക്കും നല്ല നീറ്റാണല്ലേ. അപ്പോ നമ്മള് ഏതാ പോണെ, അതിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇപ്പൊ നമ്മൾ നടക്കുന്നുണ്ടോ ഈ സംഭവം കണ്ടോ, ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് ഇത് സ്റ്റെപ്പാണ്. സ്വന നോക്കി ഇവിടെ കാണിച്ചിട്ടുണ്ടോ, ഇത് നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പാണ്. പക്ഷെ ഇത് നമ്മൾ കയറിയല്ല, ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് അടച്ചു നോക്കിയാലോ, ഉള്ളിൽ അടക്കാൻ പറഞ്ഞു. ഹയോ ഒന്ന് പുറത്തിരുന്ന് ഹയോ ഒന്ന് പുറത്തിരുന്ന് ഓക്കെ. ഇതുണ്ടോ ഇവിടെ റെഡ് സ്വിച്ച് ഉണ്ടെന്നാ പറഞ്ഞേ. ആ സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത് ഇവിടെ ഇതുണ്ടോ പാസ് ആയിട്ടുണ്ട്, പക്ക ലെവലായിട്ടുണ്ട്. ഹൈ പാസ് ഇരുന്നുണ്ടോ, നമ്മള് സ്റ്റെപ്പ് ഒക്കെ ലെവലായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സൈഡില് നോക്കണ്ടോ, ഈ സ്വിച്ച് ഉണ്ടോ, ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് ഇങ്ങനെ മേളിലേക്ക് പോകും. കണ്ടോ, അപ്പൊ കാലി ഇട്ടു നോക്കി, കാലി ഇട്ടു ഓക്കെ അല്ലേ. ആ കിടന്നിട്ട് ഓക്കെ, അതിനിപ്പോ ഇനി ബാക്കിലേക്ക് പോകണം, ഇനി ബാക്കിലേക്ക് പോകണം. ആ വേണ്ട, ഇനി മേളിലേക്ക് പോക്കണം എന്നുണ്ടെങ്കിൽ ഇത് അടിയിലുള്ള സുഖമായിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഇതേപോലെ തന്നെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും. നല്ല വലിയ വിൻഡോ, വലിയ വിൻഡോ. ആ വിൻഡോ ഒക്കെ നല്ല വലിയ വിൻഡോ ആ, കാരണം ഇനി ഇത് പൊക്കാൻ പറ്റും. കട്ടണൊക്കെ ഇനി നമുക്ക് മേളിലേക്ക് പൊക്കാനായിട്ട് വരും. പക്ഷെ വേറെ കാര്യമുണ്ട്, നല്ല പക്ക ഒരു 5-സ്റ്റാർ ഫെസിലിറ്റി ആണ് ഇതിൻ്റെ അകത്ത്. കാരണം എ സി ഒക്കെ നല്ല പക്ക കൂളിംഗ്. എന്തായാലും നമുക്ക് ബാക്കിൽ രണ്ടുപേര് പോയി ഒന്ന് നോക്കട്ടെ. ഹായ മോളെ, ഒന്ന് കുറച്ചു നേരം ഷൗട്ട് ചെയ്യാതിരിക്കുക. ഹായ ശരിക്കും പറഞ്ഞാൽ വണ്ടി പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മളിപ്പോ ക്യാരവൺ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മള് വണ്ടിയാണ്. പക്ഷെ നമ്മള് മറ്റുള്ള വണ്ടികളിൽ നിൽക്കുന്നത് പോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വീഴാൻ പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുന്ന ആളാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇതുണ്ടോ, അതേപോലെ തന്നെ ബെഡ് നമുക്ക് ഓട്ടത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. വണ്ടി സ്റ്റേ ചെയ്യണ്ട, അല്ലാതെ തന്നെ ഓട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇതേപോലെ ഹയ നോക്കിയേ, ഏതാ എന്റെ പൊന്നു ഹയ, നീ ഓരോരോ പണിയാണ്. ഹയയുടെ ബെഡ്റൂം ഒന്ന് കാണിച്ചു.
ഹൈഡപ്പെട്ടിട്ടുണ്ടോ? ഹൈഡപ്പെട്ട് ഇപ്പോ ക്യാമറ നമുക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് സ്വരമാണ്. ഇതുണ്ടോ? അതേപോലെ തന്നെ ഇത് നമ്മള് ഇത് വണ്ടി നിർത്തിയിടുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന എ സി ആണ്. നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോ മാത്രം കറണ്ടിൽ ഇറക്കുന്നത്. ഏതാ നിങ്ങള് വരണം? നമുക്ക് എനിക്ക് നല്ല സ്പേസ് ഉണ്ടല്ലേ ഇതിനകത്ത്. എ സി ഓഫ് ചെയ്താണോ നിങ്ങള്? ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ചെറിയ കഫക്കെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് അതേപോലെ മേളിൽ കയറാനെടുത്തുണ്ട്. അതേപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? അതേപോലെ സ്റ്റെപ്പും കാര്യങ്ങളും ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറാനായിട്ട് പറ്റും. അതേപോലെ ബാത്റൂം സ്പേസ് ഉണ്ടോ? അതേപോലെ തന്നെ അതേപോലെ ഇതാണ് ബാത്റൂമും ബാത്റൂമിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് ബാത്റൂം സ്പേസ് കണ്ടോ? കാണിച്ചു നോക്കിയാൽ ഇവിടെ വാ. ഇതാണ് ബാത്റൂം ഫുൾ സെറ്റപ്പാണ്. ഈ സൈഡിൽ നമുക്ക് കുളിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. അതേപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ക്ലോസറ്റ് വാഷ് ബേസൺ എല്ലാം റെഡിയാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് കാണിച്ചോ. വണ്ടി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മള് ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇത് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളാട്ടോ. ഇതിന്റെ അകത്ത് നമുക്ക് ഉള്ള സാധനങ്ങൾ എന്ന് പറയാനായിട്ട് അരിപ്പകയിലുണ്ട്. അതേപോലെ തന്നെ പോപ്പുലർ ക്യാൻഡിൽസിന്റെ ഒരു മെഴുകുതിരി ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഗ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കരി കത്തിക്കാനൊക്കെ വേണ്ടിയുള്ള ഐറ്റംസുകളാണ്. ഇതുണ്ടോ? അതിൻ്റെ അകത്ത് സ്പൂണുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കെറ്റില്, അത് നമ്മുടെ അല്ല ഇവരുടെ ആണ്. ഇതുണ്ടോ? ഒരു കെറ്റിലുണ്ട്, ഹാവൽസിൻ്റെ ഒരു കെറ്റിലുണ്ട്. കാരണം എന്താ, നമുക്ക് ചായ എന്തെങ്കിലുമൊക്കെ തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് നമുക്ക് ചായ കാരണം പാലൊക്കെ എടുത്തുണ്ടെങ്കിൽ. ഇതുണ്ടോ? ഇതാണ്. അപ്പോൾ ആ ഐറ്റംസുകളെല്ലാം അതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ വെക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചു. ഇതുണ്ടോ? അതേപോലെ തന്നെ നോക്കി ഇതിൻ്റെ അകത്ത് ഫുള്ള് തന്നോ. ഇത് ഞങ്ങൾക്ക് ഇടക്ക് ഇതുണ്ടോ, ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിടക്ക് പോപ്കോൺ പോപ്കോൺ ഉണ്ടാക്കാനുള്ള കോണാണ്. വെറുതെ കുക്കറിൽ കൂടെ പൊട്ടിച്ചാൽ മതി, നമുക്ക് മാക്സിമം ഇത് സെറ്റപ്പായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളല്ല, പിന്നെ ന്യൂഡിൽസ് ഒക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ഓവൺ ഉണ്ട്, ഇതുണ്ടോ, ഒരു ഓവൺ സെറ്റപ്പ്. ചെറിയൊരു ഓവണാണ്. അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റംസും ബ്രാൻഡഡ് ഐറ്റംസ് ആട്ടോ. കാരണം ഇത് ലോക്കൽ സാധനങ്ങളൊന്നുമില്ല അത്രക്ക്. കാരണം വെച്ചാൽ ഇത്രയും ദൂരെ യാത്രയൊക്കെ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് വളരെ നല്ല നീറ്റായിട്ടുള്ള സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സീറ്റൊക്കെ ആണെങ്കിലും പക്ക സ്റ്റാൻഡേർഡ് അല്ലേ, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സാധനം ഇതിലല്ല ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതുണ്ടോ? അതേപോലെ ഇത് കണ്ടോ, ഈ രണ്ട് സോണിന്റെ ഓരോ ഗ്ലാസ് വെക്കൂ, ഗ്ലാസ് വെക്കൂ. ഇതിന്റെ അതേപോലെ തന്നെ നോക്കി ഇത് ഞങ്ങളിത് ഇത് സാധാരണ നമ്മള് ചോറ് വെക്കുന്ന അരി, ഇത് നെയ്ച്ചോറ് വെക്കുന്ന അരി, അതേപോലെ ഉപ്പ് പഞ്ചസാര അങ്ങനെ തന്നെ വെക്കുക. ഉപ്പ് പഞ്ചസാര അല്ലേ, അങ്ങനെയുള്ള ഐറ്റംസ് അല്ല ഇതെല്ലാം. ഇതെന്തെന്ന് അറിയിച്ചാണ്, അതുകൊണ്ട് വേറെ ഒന്നുമല്ല. അപ്പൊ അത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഫ്രിഡ്ജാണ്, ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി കാണിച്ചു കൊടുക്കും സ്വനം. നമ്മുടെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ട്. ഫ്രിഡ്ജ് നിറയാനായിട്ട് വീട്ടിലാണെങ്കിലും വണ്ടിയിലാണെങ്കിലും വലിയ സമയമൊന്നും വേണ്ട അല്ലേ. എന്ത് നോക്കി ഫുള്ള് അല്ലേ, നെഗറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങള്. ഇത് എന്തായാലും നല്ല അടിപൊളി ട്രിപ്പാണ്. നിങ്ങൾ എന്തായാലും മാക്സിമം ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് എൻജോയ് ചെയ്യാണ്. അപ്പൊ നിങ്ങളും അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എൻജോയ് ചെയ്യണം. ടോയ്ലറ്റ് പറഞ്ഞില്ലേ, ടോയ്ലറ്റ് കാണിച്ചില്ലേ. അതേപോലെ തന്നെ ഇതാണ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുന്ന ഇതാണ് വാഷ് ബേസൺ. വാഷ് ബേസൺ കാണിക്കുന്നു എവിടെ? ഇത് വാഷ് ബേസൺ. ഇതാണ് താഴെ വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് കുളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ഒരു 5-star വീട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രക്ക് സെറ്റപ്പായിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമുക്ക് വളരെ നമുക്ക് ഇങ്ങനെയുള്ള വണ്ടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കാരണം റൂം എടുക്കുക ഒന്നും വേണ്ട, നമുക്ക് ഇന്നത്തെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. റൂമിനേക്കാളും സൗകര്യം, റൂമിനേക്കാളും സൗകര്യം.
നമുക്ക് അങ്ങനെയുള്ള ഒരു സൗകര്യം കിട്ടി. അത് ഞാൻ പറയാം, കാരണം എന്റെ ആണെങ്കിലും ഒരാള് നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. കാരണം നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ഒരാളാണ്, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹത്തിന്റെ പേരൊന്നും പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയാണ് ഇതിന്റെ ഫുൾ ചെലവും കാര്യങ്ങളെല്ലാം വണ്ടിയിലെടുത്തിരിക്കുന്നത്, അല്ല ഞാനല്ല. അപ്പോ അതൊക്കെ നമുക്ക് വളരെ ഒരു സന്തോഷം. കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം കിട്ടുക എന്ന് തന്നെ വലിയൊരു സംഭവമാണ്. അപ്പോ അതാണ്. അപ്പൊ എല്ലാവർക്കും, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങള് ഹാപ്പി ആയിട്ട് ഞങ്ങള് യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. എന്താ, നമുക്ക് വൈഫൈ കാര്യങ്ങളെല്ലാം ഇട. വൈഫൈ എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡാണ് ഇത് വൈഫൈ. അപ്പൊ വൈഫൈ ഉള്ളതുകൊണ്ടാണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ പടപടേ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റുള്ള വീഡിയോസേ നമ്മൾ മാക്സിമം ചെയ്യുന്നുള്ളൂ. അപ്പൊ 20 മിനിറ്റ് 25 മിനിറ്റുള്ള വീഡിയോസുകൾ ഇങ്ങനെ ടകടകാന്നിങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ ഇന്നിപ്പോ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ദിവസം ഓരോ ദിവസം, ഇന്നിപ്പോ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് മാക്സിമം നേരത്തെ തന്നെ ഒരു വീഡിയോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമല്ല, കേരളത്തിൽ തന്നെ കാരവൻ എന്ന് പറയുന്ന ഒരു യാത്ര നമുക്ക് സേഫ് ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് ആണ് നമ്മൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ വഴി നിങ്ങൾക്ക് കാണാനായിട്ട് വരും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. ബൈ.